നമസ്കാരം. സുപ്രധാനമായ പത്ത് വാർത്തകളുമായി ടുഡേ സൈലൻസ് ആരംഭിക്കുന്നു. സ്വാഗതം. മറ്റത്തൂർ ഔട്ടപ്പിള്ളിയിൽ സ്വകാര്യ ബസ് കയറി വയോധിക മരിച്ചു. കുറ്റിച്ചിറ കൂർക്കമറ്റം നമ്പ്യാർ വീട്ടിൽ കുമാരന്റെ ഭാര്യ 70 വയസ്സുള്ള തങ്കയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം. ഔട്ടപ്പിള്ളിയിലെ മരണ വീട്ടിലേക്ക് വന്ന ശാന്ത ബസ്സിൽ നിന്നിറങ്ങുന്നതിനിടെ വീഴുകയായിരുന്നു. അങ്കമാലിയിൽ യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 3 പേർ കൂടി പിടിയിൽ. മൂക്കന്നൂർ തെക്കേക്കര മജു, താബൂർ മാടശ്ശേരി സെബി വർഗീസ്, കോക്കുന്ന് പാറയിൽ അനിൽ പാപ്പൻ എന്നിവരെയാണ് അങ്കമാലി പോലീസ് പിടികൂടിയത്. കാലടിയിൽ അതിഥി തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ആസാം കക്കോട്ടിബരി സ്വദേശി പ്രാജൽ ഗൊഗോയിനെയാണ് റിമാൻഡ് ചെയ്തത്. കാലടി ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് വാക്കുതർക്കത്തെ തുടർന്ന് കമാൽ ഹുസൈൻ മാലിതിയ എന്ന അതിഥി തൊഴിലാളിയെ പ്രതി കത്തിക്ക് കുത്തി വീഴ്ത്തുകയായിരുന്നു. കൊടുങ്ങല്ലൂർ കൃഷ്ണകോട്ട പാലത്തിലെ ഫുട്പാത്തിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. 55 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചെടി കണ്ടെത്തിയത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ തുടരുന്നു. 4 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഏറ്റവും ശക്തമായ മഴയാണ് ഇന്നലെ സംസ്ഥാനത്ത് ലഭിച്ചത്. കുർബാനയും വെഞ്ചിരിപ്പും മുടക്കി പള്ളിമേടയിൽ ലഹരി ഉപയോഗം, വികാരിയച്ചൻ അറസ്റ്റിൽ. മദ്യലഹരിയിലായ വൈദികനെ കണ്ടെത്തിയത് യുവാക്കൾക്കൊപ്പം. ചെല്ലാനം കണ്ണമാലിയിലെ ഒരു പള്ളിയിലെ വൈദികനെയാണ് വിശ്വാസികൾ ലഹരിയിൽ കണ്ടത്. കൊടുങ്ങല്ലൂർ റേഞ്ചിലെ കള്ളുഷാപ്പുകൾ ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന CPIM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. 1 മാസമായി ഈ മേഖലയിലെ കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടിയിട്ട്. ചെത്ത് തൊഴിലാളികളും ഷാപ്പ് തൊഴിലാളികളും ദുരിതത്തിലാണ്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് ജനപ്രതിനിധികളുടെയും വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്തു. KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. മാള കേബിൾ വിഷൻ 8-ാമത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ മാള കേബിൾ വിഷൻ വരിക്കാരുടെ മക്കൾക്കാണ് പുരസ്കാരം. അർഹരായ വിദ്യാർത്ഥികൾ കേബിൾ TV ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. ഹിമാലയ തുല്യമായ ജീവിതം സമാപിച്ചു. ചിത്ര നമ്പൂതിരിപ്പാടിന് സാംസ്കാരിക നഗരിയുടെ അന്ത്യപ്രണാമം. 104-ാം വയസ്സിൽ പൊതുരംഗത്ത് സജീവമായി നിൽക്കെ തന്നെയായിരുന്നു വിടവാങ്ങൽ. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി R. ബിന്ദു അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളിവിടെ സമാപിക്കുന്നു. കൂടുതൽ വിശദമായ വാർത്തകൾ അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.